ിൽ തന്നെ സ്ത്രീയുള്ള സ്ഥലം ഏത് എന്നാണ് ചോദ്യം അതായത് സ്ത്രീ എന്ന അർത്ഥം വരുന്ന ഒരു വാക്ക് പേരിലുള്ള സ്ഥലം ഏത് എന്നായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് ചോദ്യം ഉത്തരം കോതമംഗലമാണ് കോതമംഗലം കോത എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന് പറയും അല്ലേ സ്ത്രീ കൂടെ പര്യായതാണ് കോത എന്ന് പറഞ്ഞാൽ മംഗ എന്നൊക്കെ പറയും ഓക്കെ അപ്പം ഇത് കോതമംഗലം എന്ന് പറഞ്ഞാൽ അതിൽ സ്ത്രീ എന്ന അർത്ഥം വരുന്ന വാക്കുണ്ട് കോത എന്ന് പറഞ്ഞാൽ സ്ത്രീ ഇപ്പം കോതമംഗലം നമ്മൾ ഈ എന്താ പറയുക പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടോ നമുക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ ശാരീരിക വൈകല്യമുള്ള ആൾക്കാർ അധ്വാനിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെയാണ് നമ്മൾ പിച്ച അതായത് നമ്മൾ ധർമ്മം ചോദിച്ച് ജീവിക്കുന്നത് അല്ലേ അത് അന്നേരം നമുക്ക് പലതും കിട്ടും എൻ്റെ ചോദ്യമാണ് വളരെ കുറച്ച് മാത്രമുള്ള പിച്ച ഏത് എന്നായിരുന്നു ചോദ്യം വളരെ കുറച്ച് മാത്രമുള്ള പിച്ച ഏത് എന്നാണ് ചോദ്യം ഉത്തരം നക്കാ പിച്ചയാണ് പിച്ച കാശിനാണോടെ താൻ ഈ ജോലി ചെയ്യുന്നതൊക്കെ നമ്മളെ ജഗദീഷ് സിംഗ് മാർഗ്ഗം ചോദിച്ചു നക്കാ പിച്ച എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പൈസ എന്നതിന് അല്ലേ നക്കാപ്പിച്ച പൈസ കഥ വളരെ ചെറിയ തുകയ്ക്കാണ് നമ്മൾ നക്കാപ്പിച്ച നക്കാപ്പിച്ച എന്ന് പറയുന്നത് ഓക്കെ അപ്പം വളരെ ഏറ്റവും കുറവുള്ള പിച്ചയാണ് നക്കാപ്പിച്ച നമ്മൾ എന്ത് ജോലിയെടുത്താലും നമുക്ക് കൂലി കിട്ടും അത് ദിവസേന വാങ്ങാൻ നമ്മൾ ഒരു പണി ജോലി ചെയ്യുമ്പം ദിവസേന വാങ്ങുന്നതിന് കൂലി എന്നും മാസത്തിൽ വാങ്ങുമ്പോൾ ശമ്പളം എന്ന് പറയുകയാണ് ഈ കൂലി എന്ന് പറയുന്നത് നമുക്ക് കയ്യിൽ കിട്ടുന്ന സംഭവമാണ് അല്ലേ അതായത് ഒന്നിനും കൊള്ളാത്ത കൂലി ഏതാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യം അതായത് ഒന്നിനും കൊള്ളാത്ത കൂലി ഏത് എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യം ഉത്തരം ഏഴാം കൂലി എന്നുള്ളതാണ് അതായത് ഏഴാം ഏഴാംകൂലി അപ്പം അതായത് ഒന്നിനും കൊള്ളൂ എന്ന അർത്ഥം അതായത് എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാത്തതിനാണ് നമ്മൾ വണ്ടുപോലൊക്കെ പറയുന്നത് ഓനാളൊരു ഏഴാം കൂലിയാണ് ഒന്നിനും കൊള്ളാത്തവനാന്ന് പറയും അതായത് ഒന്നിനും കൊള്ളാത്ത കൂലിയാണ് ഏഴാം കൂലി ഓക്കെ പല ആൾക്കാരും അതായത് നമ്മുടെ ഒരുപാട് പുഴകളും നദികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിലുണ്ട് അല്ലേ അപ്പം അതായത് ഇത് പറയാൻ നമ്മളിപ്പം ഞാനിപ്പോൾ ഒരു ബസ്സ് അല്ലെങ്കിൽ നമ്മളൊരു തോട് കടന്ന് പോവുകയാണെന്ന് പറഞ്ഞാൽ തോട് കടക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല അല്ലേ തോട് കടന്ന് പോകണമെങ്കിൽ തോട് കടന്നിട്ട് തന്നെ പോകണം അല്ലാതെ പോകാൻ പറ്റത്തില്ല ചോദ്യമായിരുന്നു അതായത് ഒരു നദി കടക്കാതെ തന്നെ പല ആൾക്കാരും ഈ നദി കടന്നതായി പറയാറുണ്ട് എങ്കിൽ ഏതാണ് ആ നദി എന്നുള്ളതായാലും ചോദ്യം ഉത്തരം പമ്പാ നദിയാണ് പമ്പാ നദി അല്ലേ അതായത് പമ്പ പേടിച്ച് പമ്പ എടുക്കാമെന്ന് പറയും പമ്പ എടുക്കാൻ തോറ്റുപ അല്ലെ പമ്പ എടുക്കുക പേടിച്ച് പമ്പ എടുക്കാമെന്ന് പറയും അല്ലേ പമ്പ കിടക്കുക നമ്മൾ അതായത് ഒരു സ്ഥലത്തുനിന്ന് പെട്ടെന്ന് കൂടി രക്ഷപ്പെടുന്നതിനാണെന്നു പണ്ട പറയുന്നത് പമ്പ കിടക്കുക പമ്പ കിടക്കുക എന്നുള്ളത് അപ്പോൾ ഉത്തരം പമ്പ കിടക്കുക പമ്പ എന്നുള്ളത് ഒരു നദിയാണ് നിങ്ങൾക്കറിയുന്ന കാര്യമാണ്